ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാരഞ്ചിത്തിൻ്റെ ഒരു സിനിമയാണ്, നച്ചത്തിരം നഗർഗിരധു. നക്ഷത്രം നീങ്ങിപ്പോകുന്നു. സോ ഓക്കെ, അത് തന്നെയല്ലേ നക്ഷത്രം നഗരഗിരധ്. ഓക്കെ, ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് ആ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളൊരു കാര്യം, സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ഒരു സ്റ്റേജ് ഡ്രാമ മോഡലെടുത്തിട്ടുള്ളൊരു പ്ലോട്ടാണ്. സോ ആ ഒരു സ്റ്റേജ് ഡ്രാമ മോഡലെടുത്തിരിക്കുന്ന ഒരു പ്ലോട്ടിൽ കുറച്ച് ആൾക്കാരെ കാണിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു കഥയാണ് ഈ ഒരു സിനിമയുടെ കഥ. സോ അപ്പോൾ അതിനകത്ത് സിനിമയുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സിലേക്ക് പോകണമെങ്കിൽ, പോസിറ്റീവ്സ് നമ്പർ വൺ, തന്നിരിക്കുന്ന കഥാപാത്രങ്ങളെ നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഉള്ളിൽ തങ്ങി നിൽക്കും ഇതിൻ്റെ ക്യാരക്ടേഴ്സുകളുണ്ട്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, കാളിദാസ് ജയറാം, പുള്ളിക്കാരൻ തമിഴിൽ ഒരുപാട് ക്യാരക്ടേഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീരീസിലാണെങ്കിൽ പോലും പുള്ളിക്കാരനൊക്കെ ഓക്കെയാണ്. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും വന്ന കഥാപാത്രങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അവരുടെ പെർഫോമൻസിൽ കഥാപാത്രങ്ങൾ അടിപൊളിയായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ സിനിമ നന്നായിട്ട് ബോറടിപ്പിക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂറോളം ലെങ്ത് വരുന്നൊരു സിനിമ ഐ തിങ്ക്. സോ അത്രമാത്രം ഒന്നും ആവശ്യമില്ലാത്ത സീൻസുകളാണ്, അതൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ കൂടുതലൊന്നും പറയാൻ എല്ലാ ഒരു കല്ലുകടി പോലെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ സ്റ്റേജ് ഡ്രാമാസ് മൂവീസെല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു എന്താ പറയുക, എന്തും കടിച്ചു പിടിച്ചിരുന്ന് സഹിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. സോ അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു സിനിമ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. സോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കാണാം, അല്ലാത്തവർക്ക് മേ ബി ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, അതിനും കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നല്ല ബോറടിയായിരുന്നു സിനിമ നമ്മൾ കാണുമ്പോൾ, നല്ല ബോറടിയായിരുന്നു. സോ സിനിമ ഒരു 10 പേര് കണ്ട അതിലൊരു 4 പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു 4.5 ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.